തിരുവനന്തപുരം നെടുമങ്ങാട് ടൗൺ LP സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂമും പുറംവാതിൽ കളി ഉപകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ചു നൽകി. സ്റ്റാൾസ് പദ്ധതി പ്രകാരമാണ് പ്രീ പ്രൈമറി കുട്ടികൾക്കായി വർണ്ണകൂടാരം എന്ന് പേരിട്ട ഹൈടെക് ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. വർഷം പഴക്കമുള്ള നെടുമങ്ങാട് ടൗൺ LP സ്കൂളിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ക്രമീകരിച്ച പ്രീ പ്രൈമറി ക്ലാസ് മുറികളും പുറംവാതിൽ കളിയിടവുമൊക്കെയായി വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. സമഗ്ര ശിക്ഷാ കേരളം വഴി വിദ്യാലയത്തിന് ലഭിച്ച 10 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം നവീകരിച്ചിരിക്കുന്നത്. മുറികൾ കാർട്ടൂണുകൾ കൊണ്ടും കളിക്കോപ്പുകൾ കൊണ്ടുമാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ആടാനും പാടാനും സ്കൂളിനുള്ളിൽ തന്നെ അരങ്ങെന്ന പേരിൽ വേദിയും ഒരുക്കിയിട്ടുണ്ട്. 10 അടിയോളം നീളത്തിൽ വെള്ളം, കിഡ്സ് ട്രെയിൻ എന്ന പേരിൽ തീവണ്ടി യാത്ര, സംഗീത ഉപകരണങ്ങൾ, കരകൗശല ഇടങ്ങൾ, ഭാഷാ വികസന ഇടം, ശലഭം മുഖമുദ്രയാക്കിയ കസേരകൾ, മുൻവശത്തായി ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള കളിക്കോപ്പുകളും പഴമ വിളിച്ചോതുന്ന ഏറുമാടവും ആമക്കുളവും ആകർഷകമായാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ നെടുമങ്ങാട് സ്കൂൾ ഉപജില്ലയിലെ ആദ്യത്തെ മാതൃകാ പ്രീ പ്രൈമറി വിദ്യാലയമായി മാറുകയാണ്. വർണ്ണക്കൂടാരം എന്ന പേരിൽ ഒരുക്കിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ നിർവഹിച്ചു. നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PTA പ്രസിഡന്റ് B സതീശൻ സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സ്കൂൾ അധികൃതർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.